നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആ വലിയ മുറിവായ മുംബൈ ഭീകരാക്രമണം നടന്ന് 12 വർഷങ്ങൾ പിന്നിടുകയാണ് എന്നാൽ ഇതുവരെയും ലഷ്കർ ഇ തോയ്ബ അംഗം സാജിദ് മിർനെതിരെ തെളിവ് ലഭിച്ചിട്ടില്ല കണ്ടുപിടിച്ചതുമില്ല എന്നാൽ ഇയാളെ പറ്റിയുള്ള തെളിവുകൾ നൽകുന്നവർക്ക് 5 ദശലക്ഷം ഡോളർ പാരിതോഷം പ്രഖ്യാപിച്ച് അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു യുഎസ് Rewards for Justice program ആണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവന ഇപ്പോൾ പുറത്തുവിട്ടത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദേശ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിലെ മുതിർന്ന അംഗം സാജിദ് മിർനെ മുംബൈ ഭീകരാക്രമണത്തിലുള്ള പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ ആവശ്യമാണ് ഇതിൽ സാജിദ് മിറിന്റെ പങ്ക് തെളിയിക്കുന്നതും ഏതെങ്കിലും രാജ്യത്തെ ശിക്ഷയ്ക്ക് കാരണമാകുന്നതുമായ വിവരങ്ങൾ കൈമാറുന്നവർക്ക് Rewards for Justice program 5 million dollar പാരിതോഷികം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് 2008 നവംബർ 26 നായിരുന്നു കസബും 9 കൂട്ടാളികളും അടങ്ങുന്ന പാക് ഭീകര സംഘം മുംബൈയെ ചോരക്കളമാക്കിയത് 3 ദിവസം നീണ്ട ആക്രമണത്തിൽ 166 കൊല്ലപ്പെടുകയുണ്ടായി 300 ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിൽ നിന്നും കടൽ മാർഗ്ഗത്തിലായിരുന്നു ഇന്ത്യയുടെ വ്യാപാര തലസ്ഥാനമായ മുംബൈയിൽ ഭീകരർ ആക്രമണം നടത്തിയത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും ഏറ്റവും സജീവവുമായ ഇസ്ലാമിക് ഭീകര സംഘടനകളിൽ ഒന്നാണ് ലഷ്കർ ഇ തോയ്ബ 1990-ൽ അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിൽ ഹഫീസ് മുഹമ്മദ് സയ്യിദ് സഫർ ഇക്ബാൽ എന്നിവർ ചേർന്നാണ് ഈ സംഘടന സ്ഥാപിച്ചത് ഇപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ലാഹോറിനടുത്തുള്ള മുറിദയ്ക്ക് ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് പാക് നിയന്ത്രണത്തിലുള്ള കാശ്മീരിൽ സംഘടനയുടെ നിരവധി പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു ലഷ്കർ ഇ തോയ്ബ അംഗങ്ങൾ ഇന്ത്യക്കെതിരായി പല ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ ഒരു ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കുക ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കാശ്മീരിലെ മുസ്ലിം ജനതയെ സ്വതന്ത്രമാക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ ലഷ്കർ വിട്ടുപോയ ചിലർ മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ നയങ്ങൾക്കെതിരെയുള്ള എതിർപ്പ് രേഖപ്പെടുത്തുവാനായി പാകിസ്ഥാനിൽ പ്രധാനമായും കറാച്ചിയിൽ ആക്രമണങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയൻ റഷ്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ലഷ്കർ ഇ തോയ്ബയ്ക്ക് നിരോധനമുണ്ട് മുംബൈ ഭീകരാക്രമണ പരമ്പരയ്ക്ക് ശേഷം ജീവനോടെ പിടിയിലായ ഏക വ്യക്തിയാണ് കസബ് കസബ് ഒരു പാകിസ്ഥാൻ പൗരനാണെന്ന കാര്യം പാകിസ്ഥാൻ ആദ്യം നിഷേധിച്ചെങ്കിലും 2009 ജനുവരിയിൽ അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു 2010 മെയ് 3-ന് മുംബൈയിലെ ആർത്തർ റോഡ് ജയിലിലെ പ്രത്യേക കോടതി കസബ് കൊലപാതകം രാജ്യത്തിനെതിരെയുള്ള യുദ്ധം ആയുധങ്ങൾ സൂക്ഷിക്കൽ തുടങ്ങിയ കാരണങ്ങൾ ചുമത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു 2010 മെയ് 6-ാം തീയതി ഇതേ കോടതി 4 കുറ്റങ്ങൾക്ക് വധശിക്ഷ 5 കുറ്റങ്ങൾക്ക് ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ പ്രഖ്യാപിച്ചു 2011 ഫെബ്രുവരി 21-ന് മുംബൈ ഹൈക്കോടതി വധശിക്ഷ ശരിവച്ചു 2012 നവംബർ 21-ന് രാവിലെ 7:30 അജ്മൽ കസബിനെ പൂനെയിലെ യർവാദ ജയിലിൽ തൂക്കിലേറ്റി വധശിക്ഷ നടപ്പിലാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ